കേരളീയത്തിന് പൊടിക്കുന്ന കോടികൾ ഏതുവഴിക്ക് ജനങ്ങളിൽ നിന്ന് ഈടാക്കുമെന്ന സർക്കാരിന്റെ ആലോചനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. അതിന്റെ ആദ്യഘട്ടമായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സർക്കാർ. വൈദ്യുതി നിരക്കിലെ ഈ വർധനവ് ശരാശരി 3 മാസം മാത്രമാണെന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറയുമ്പോഴും ബില്ലിൽ അത് നിസ്സാരമായിരിക്കില്ല എന്നതാണ് സത്യം. 2 മാസം കൂടുമ്പോൾ വരുന്ന ബില്ലിൽ ഇനി മുതൽ 20 മുതൽ 400 രൂപ വരെയാണ് അധികം നൽകേണ്ടി വരിക. നിലവിൽ യൂണിറ്റ് ഈടാക്കുന്ന 19 പൈസ സർചാർജും വൈദ്യുതി ഡ്യൂട്ടിയും കണക്കാക്കാതെയാണ് ഈ വർധന എന്നതുകൂടി അടിവരയിട്ട് പറയുകയാണ്. അതായത് മാസം 200 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വീടുകൾക്ക് നോൺ ടെലിസ്കോപ്പിക് ബിൽ നൽകണമെന്നാണ് KSEB ആവശ്യപ്പെട്ടത്. അതായത് അവർക്കിനി മുതൽ സ്ലാബ് ഘടനയുടെ ആനുകൂല്യം ലഭിക്കില്ല. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ആദ്യ യൂണിറ്റ് മുതൽ അവസാന യൂണിറ്റ് വരെ ഒരേ വിലയാകും ഇനി നൽകേണ്ടി വരിക. എന്നാൽ ഈ തീരുമാനത്തിന് നിലവിൽ റെഗുലേറ്ററി കമ്മീഷൻ അനുവാദം നൽകിയിട്ടില്ല എന്നതും ആശ്വാസകരമാണ്. നിലവിലുള്ള പോലെ 250 യൂണിറ്റിന് മുകളിലുള്ളവർക്ക് മാത്രം ഈ രീതി തുടരാനാണ് കമ്മീഷന്റെ തീരുമാനം. നിലവിൽ 2 മാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് വൈദ്യുതി നിരക്കും ഫിക്സഡ് ചാർജും കൂടി ചേരുമ്പോൾ യൂണിറ്റിന് ശരാശരി 4.05 രൂപയാകും. 2 മാസം 1100 യൂണിറ്റ് ഉപയോഗിക്കുന്നവരുടെ ബില്ലിലെ അധിക ബാധ്യത ഇത്തരത്തിൽ 400 രൂപയാകും. ഈ മാസം 1ാം തീയതി മുതൽ മുൻകാല പ്രാബല്യത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയത്. ഫിക്സഡ് ചാർജ് 10 രൂപ മുതൽ 40 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വർദ്ധിപ്പിച്ച ഫിക്സ്ഡ് എനർജി ചാർജുകളുടെ അടിസ്ഥാനത്തിൽ 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന വീടുകളിൽ യൂണിറ്റിന് ശരാശരി 20 പൈസ കൂട്ടാനാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇത്തരത്തിൽ മാസം 200 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ 48 രൂപയുടെ അധിക വർധനയുണ്ടാകും. അതായത് 2 മാസത്തെ ആകെ ബിൽ തുകയിൽ ഏകദേശം 100 രൂപയുടെ വർധനയുണ്ടാകുമെന്നർത്ഥം. എന്നാൽ 40 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾക്ക് ഈ നിരക്ക് വർധനവ് ബാധകമാകില്ല. അടുത്ത വർഷം ജൂൺ 30 വരെയാകും ഈ നിരക്കിന് പ്രാബല്യമുണ്ടാവുക. ഇതിനു മുൻപ് കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇത്തരത്തിൽ വൈദ്യുതി നിരക്ക് സർക്കാർ വർദ്ധിപ്പിച്ചത്. പ്രതിവർഷം നിരക്ക് വർധനയിലൂടെ 531 കോടി രൂപ അധിക വരുമാനമാണ് വൈദ്യുതി ബോർഡ് ഇത്തരത്തിൽ ലക്ഷ്യമിടുന്നത്. യൂണിറ്റിന് 40.6 പൈസ വർധനയാണ് ബോർഡ് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടത്. ചെറിയ പെട്ടിക്കടകൾക്കടക്കം ഫിക്സ്ഡ് ചാർജ് കൂട്ടിയിട്ടുണ്ട്. ചെറുകിട വ്യവസായങ്ങൾക്ക് 2.3%, കൃഷി ആവശ്യങ്ങൾക്ക് 6%, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 1.10% എന്നിങ്ങനെയാണ് നിരക്ക് വർധന. തെരുവ് വിളക്കുകളുടെ വൈദ്യുതി നിരക്ക് 3.8%, അതുപോലെ കൊച്ചി മെട്രോ റെയിൽവേയുടെ നിരക്ക് 1.6% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെറിയ പെട്ടിക്കടകളിൽ ഫിക്സ്ഡ് ചാർജ് ഇത്തരത്തിൽ 10 രൂപ കൂട്ടി. ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളിലെ ഫിക്സ്ഡ് ചാർജിലും 10 രൂപയുടെ വർധനവുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ ഫിക്സ്ഡ് ചാർജും 10 രൂപ വീതം കൂട്ടിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിലെ ശരാശരി വർധനവ് ഇപ്രകാരമാണ്: വീടുകൾ 20 പൈസ, ചെറുകിട വ്യവസായം 18 പൈസ, കൃഷി 20 പൈസ, സർക്കാർ ആശുപത്രികൾ 21 പൈസ, സർക്കാർ വിദ്യാലയങ്ങൾ 21 പൈസ, സ്വകാര്യ വിദ്യാലയങ്ങൾ 11 പൈസ, തെരുവ് വിളക്കുകൾ 20 പൈസ, വൻകിട വ്യവസായങ്ങൾ 12 പൈസ, അതുപോലെ എക്സ്ട്രാ ഹൈ ടെൻഷൻ വ്യവസായം 12 പൈസ, റെയിൽവേ ട്രാക്ഷൻ 18 പൈസ, KMRL 11 പൈസ. ഇത്തരത്തിലാണ് നിലവിലത്തെ നിരക്ക് വർധനവ്. 2 മാസത്തിലെ വൈദ്യുതി ഉപയോഗം യൂണിറ്റ് അടിസ്ഥാനത്തിൽ എപ്രകാരം വർദ്ധിക്കുമെന്നത് കൂടി പരിശോധിക്കാം. 2 മാസത്തെ ഉപയോഗം യൂണിറ്റിൽ പരിശോധിക്കാം. 100 യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോൾ നൽകേണ്ട തുക 386 രൂപയായിരിക്കും. നിരക്ക് വർധനവിന് ശേഷം നൽകേണ്ടത് 406 രൂപയാണ്. ഇത്തരത്തിൽ അധിക ബാധ്യതയായി 20 രൂപ നൽകേണ്ടി വരും. 200 യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോൾ നൽകേണ്ട തുക 820 രൂപയായിരിക്കും. ഇനി നൽകേണ്ട തുക 860 രൂപയായിരിക്കും. ഇത്തരത്തിൽ അധികമായി നൽകേണ്ടത് 40 രൂപയാണ്. 600 യൂണിറ്റ് വരെ ആണെങ്കിൽ ഇപ്പോൾ നൽകേണ്ട തുക 4070 രൂപയാണ്. പക്ഷേ നിരക്ക് വർധനവിന് ശേഷം ഇനി നൽകേണ്ടി വരിക 4750 രൂപയായിരിക്കും. ഇത്തരത്തിൽ അധിക ബാധ്യതയായി നൽകേണ്ടി വരിക 180 രൂപയായിരിക്കും. സംസ്ഥാന കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, ജല അതോറിറ്റി തുടങ്ങിയ ഓഫീസുകൾ എന്നിവയുടെ ഫിക്സ്ഡ് ചാർജിൽ  15 രൂപയുടെ വർധനവാണുള്ളത്. അതുപോലെ കോഴി, കന്നുകാലി വളർത്തൽ, അലങ്കാര മത്സ്യകൃഷി സംരംഭങ്ങളിൽ ഫിക്സ്ഡ് ചാർജ് 5 രൂപയും എനർജി ചാർജ് യൂണിറ്റിന് 10 പൈസയും വർദ്ധിപ്പിച്ചു. ഏതൊക്കെ വിഭാഗത്തിലാണ് ഈ നിരക്ക് വർധനവ് ബാധകമല്ലാത്തതെന്ന് കൂടി പരിശോധിക്കാം. 1000 വാട്ട്സ് വരെ കണക്ടഡ് ലോഡും മാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരുമായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, അങ്കണവാടികൾ, ഐ ടി അനുബന്ധ വ്യവസായങ്ങൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 1000 വാട്ട് വരെ കണക്ടഡ് ലോഡുള്ള
കാൻസർ രോഗികളോ സ്ഥിരമായ അംഗവൈകല്യമുള്ളവരോ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ എന്നിവർക്ക് നിലവിൽ ഏർപ്പെടുത്തുന്ന നിരക്ക് വർധനവ് ബാധകമാകില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടി വി.